ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പത്ര വാർത്താ ദ്വാരകൾ മുഴുവനും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതിന്റെ നെഗറ്റീവ് റിസൾട്ടുകളെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സ്വാധീനങ്ങളെയാണ്. അമ്മയെ കയ്യേറ്റം ചെയ്യാൻ മകനെ പഠിപ്പിച്ചത്, പിതാവിനെ കൊല ചെയ്യാൻ മകന് പ്രചോദനം നൽകിയത്, അയൽവാസിയോട് അപമര്യാദയായി പെരുമാറാനുള്ള അവസരം സൃഷ്ടിച്ചത്, ഇണയുടെ അവകാശത്തെ വകവെച്ചു കൊടുക്കാതെ തെറ്റായ പ്രവണതകളിലേക്ക് പോകുവാനുള്ള സ്വാധീനം കൊടുത്തത്, ഇങ്ങനെ എല്ലാത്തിനെയും എണ്ണിപ്പറഞ്ഞ് സമയം കളയേണ്ടതില്ല. ഇതിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഇന്നും രക്ഷിതാക്കള് ബോധവാന്മാരല്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന മക്കൾക്ക് സ്വകാര്യ മുറിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്ന വാപ്പാ, നിങ്ങളുടെ പൊന്നുമോള് നാളെ വീട് വിട്ടിറങ്ങിയിട്ടോതോ ഏതോ ഒരുത്തന്റെ കൂടെ അന്തിമയങ്ങാൻ ഇറങ്ങിപ്പോകുന്നത് വരെ നിങ്ങൾക്ക് ബോധം വരില്ല. നമ്മുടെ സമൂഹത്തിൽ വരുന്ന വാർത്തകളൊന്നും നമ്മുടെ രക്ഷിതാക്കളെ ചിന്തിപ്പിക്കുന്നില്ല. ഇന്റർനെറ്റിലൂടെയും മൊബൈലിലൂടെയും എത്രയോ പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിപ്പോയി. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും സമീപകാലത്ത് ദാരുണമായ എത്ര വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് മാതാമഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് ആശ പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്ന പുതുമണവാളിനെ തട്ടിയെറിഞ്ഞിട്ട് ജീവിതത്തിന്റെ അപകടകരമായ മേഖലയിലേക്ക് പോയ തരുണീമണികളുള്ള കാലമാണിത്. അരമനയിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ ഉപേക്ഷിച്ച് മാവിടുന്ന മണവറയുടെ കവാടത്തിൽ നിന്ന് അന്യനോടൊപ്പം ഇറങ്ങിപ്പോയ സഹോദരിമാരുള്ള ലോകമാണിത്. ഇതുപോലെയെല്ലാം ചിന്തിപ്പിക്കുവാൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് സ്വകാര്യതകളുടെ വിശാലതകളാണ്. കാതിലേക്ക് കടന്നു വന്ന പിശാചുക്കളാണ്, കണ്ണിൽ മിന്നിമറിഞ്ഞ പൈശാചിക ദൃശ്യങ്ങളാണ്. എന്നാൽ ഇവിടെ നിന്നെല്ലാം മാനവനെ നിയന്ത്രിക്കുവാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡമേതാണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരമാണ്. അബ്ദുല്ലാഹിൽ ബൽഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിച്ചതായി കാണാം. വീട് വീടാന്തരം കയറിയിട്ട് കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നല്ല ഹുഫ കൊണ്ടുപോയി വീടുകളിൽ വിറ്റിട്ട് ജീവിക്കുന്നയാളാണ്. അങ്ങനെ അതാ ഒരു റോയൽ ഫാമിലിയുടെ മുറ്റത്ത് കച്ചവടത്തിന് വേണ്ടി ചെല്ലുമ്പോൾ സുന്ദരനായ സുമുഖനായ കച്ചവടക്കാരൻ ഇവിടെ ഹുഫ വേണമോ എന്ന് ചോദിച്ച് ചെരുപ്പ് കച്ചവടത്തിനു ചെന്നതാണ്. അരമനയിലെ രാജാവിന്റെ മകൾ അറിയാതെ പുറത്തേക്ക് നോക്കിയപ്പോ ആകർഷ്ടയായി പോയി. അതാ നിൽക്കുന്ന യുവാവിന്റെ സുന്ദരമായ മുഖത്തിന്റെ കാന്തിയിൽ അകപ്പെട്ടുപോയ പെണ്ണ് വീട്ടിലെ വേലക്കാരിയോട് പറഞ്ഞു, ആ ചെരുപ്പ് കച്ചവടക്കാരനെയും അകത്തേക്ക് വിളിക്കണം. എന്നിട്ട് പെണ്ണ് അകത്ത പ്രൈവറ്റ് റൂമിലേക്ക് പോയിരിക്കുന്നു. അവിടെ ചെന്നിരുന്നപ്പോൾ ചെരുപ്പ് കച്ചവടത്തിന് വേണ്ടി കടന്നു ചെന്ന ചെറുപ്പക്കാരൻ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഈ സുന്ദരിയായ രാജകുടുംബത്തിലെ പെണ്ണും ഈ സഹോദരനും മാത്രമേ ഉള്ളൂ. വാതിലിന്റെ താഴുകൾ ലോക്ക് ചെയ്യപ്പെട്ടു പോയി. വേറാരും കാണാനില്ലാത്ത സ്വകാര്യമായ മുറിയിൽ നിന്ന് ആ പെണ്ണ് പറഞ്ഞു, നിന്നെ വിളിച്ചത് ചെരുപ്പ് വാങ്ങാനല്ല, നിന്റെ ശരീരം എനിക്ക് അധീനപ്പെടുത്തി തരാനാണ്. ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പാഠശാലയിൽ പഠിച്ച ആ ചെറുപ്പക്കാരൻ അവിടെ ആലോചിക്കുകയാണ്, രാജകുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്, സ്വകാര്യമായ മുറിയാണ്, മൂന്നാമതൊരാൾ ഇവിടെ കാണാനില്ല പ്രത്യക്ഷത്തിൽ. പക്ഷേ എന്നെ അധികരിക്കുന്ന നിയന്ത്രണത്തിന്റെയും നിയമത്തിന്റെയും അടിസ്ഥാന രേഖകൾ അടയാളപ്പെടുത്തി അല്ലാഹു അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിവിടെ ഒരു തെറ്റ് ചെയ്തുകൂടാ. ആവശ്യത്തിന് വേണ്ടി ആലിംഗനം ചെയ്യാൻ കാത്തുനിൽക്കുന്ന സുന്ദരിയായ പെണ്ണിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, അബ്ദുല്ലാഹിൽ ബൽഹി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണ്, ഞാൻ നിന്റെ ശരീരത്തെ ആശിച്ചിട്ട് വന്നതല്ല,
അല്ലാഹു വിലക്കിയതാണ്, എനിക്കിത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ആ സഹോദരിയുടെ മറുപടി, എടാ ഒന്നുകിൽ എന്നെ അനുസരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ നീ കടന്നു കയറിയവനാണെന്ന നിലക്ക് നിനക്കെതിരെ ഞാൻ നീ കടന്നു കയറി എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്ന് രാജാവിനോട് കംപ്ലൈന്റ് ചെയ്യും കേട്ടോ. അപ്പോഴാണ് ആലോചനയുടെ ചീലുകൾ ആത്മീയതയുടെ ഗിരിശൃംഗത്തിലേക്ക് കടന്നുപോയിട്ട് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താണ്? അല്പം ഒരു അനുകൂല ഭാവത്തോടെ ആ സഹോദരൻ പറഞ്ഞു, എനിക്കൊന്ന് അംഗ സ്നാനം നടത്തണം, ഒന്ന് ഫ്രഷായി വരാനുള്ള സൗകര്യം ചെയ്തു തരണം. അപ്പോൾ ഈ പെണ്ണും ബുദ്ധിയുള്ള പെണ്ണു തന്നെയാണ്, ഇവൻ അങ്ങ് ചാടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് അതാ കൊട്ടാരത്തിന്റെ മുകളിലെ മച്ചിന്റെ ഒരു മൂലയിൽ അഥവാ അപ്പുറത്തേക്ക് നോക്കിയാൽ നിലകളുടെ താഴ്വാരമാണ്, അങ്ങോട്ട് മാത്രം പുറത്തിറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് വെള്ളം വെച്ചുകൊടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് ഉദൂ ചെയ്യുമ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ ആലോചന, പടച്ചവനെ നീ വിലക്കിയ കാര്യം ചെയ്യാൻ എനിക്ക് മനസ്സില്ല, എന്റെ ശരീരം ഇവിടെ ഇഞ്ചിഞ്ചായി മുറിഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമില്ല, അകത്ത് കാത്തിരിക്കുന്ന അഭിസാര വൃത്തിക്കു വേണ്ടി മാടി വിളിക്കുന്ന പെണ്ണുണ്ട്, അവളുടെ അടുക്കലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. അല്ലാഹുവേ, നീയാണ് വിലക്കിയത്, വ്യഭിചാരം പാടില്ലെന്ന്, അതുകൊണ്ട് നീ എന്നെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നൂറുകണക്കിന് അടിത്താഴ്ചയുള്ള സ്ഥലത്തേക്ക് എടുത്തങ്ങ് ചാടുമ്പോൾ അല്ലാഹു തആല മലാഖമാരെ പറഞ്ഞേച്ച് കൈ താങ്ങായി താങ്ങി പിടിച്ച് നിലത്തേക്ക് കൊണ്ട് നിർത്തുന്നു. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്, റബ്ബേ ഇനി ഇതുപോലെ ഒരു ചെരുപ്പ് കച്ചവടവുമായി വീട് വീടാന്തരം കയറിയിറങ്ങിയാൽ ഇതുപോലെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്, അതുകൊണ്ട് നീ എനിക്ക് ഭക്ഷണം തരാൻ കഴിവുള്ളവനാണ്, പടച്ചവനെ എനിക്ക് നീ അനുവദിച്ചതിൽ നിന്ന് ഭക്ഷണം തരണമെന്ന് പറയുമ്പോ ഒരു പറവ തന്നെ പൂർണമായും സ്വർണമായി കൈത്തണ്ടയിൽ വന്നിരിക്കുമ്പോൾ അല്ലാഹുവോട് ചോദിക്കുകയാണ്, റബ്ബേ ഇപ്പൊ നീ എനിക്ക് അനുഗ്രഹമായി നൽകിയ ഈ സുവർണ സമ്മാനമുണ്ടല്ലോ, ഇതെന്റെ പരലോകത്തെ പറുദീസയിലെ മൂല്യത്തിൽ നിന്ന് മുറിച്ചതാണോ, അതല്ല ഇത് ഇഹലോകത്തേക്ക് പ്രത്യേകമാണോ? അപ്പോഴാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠമായ മതത്തിന്റെ വിശിഷ്ട മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായത്തോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്. സ്വകാര്യ മുറികളിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോണിലൂടെ അന്യ പെണ്ണിന്റെ ചിത്രം കാണുന്ന സഹോദരാ, കണ്ടില്ലയോ ഒരു പെണ്ണിനോട് റൂം പങ്കിടാൻ വിസമ്മതം രേഖപ്പെടുത്തിയപ്പോ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹം. ആ അനുഗ്രഹം കൊടുക്കുമ്പോഴും ചോദിക്കുന്നത്, ഇത് അല്ലാഹുവേ നീ സ്വർഗത്തിൽ തരുന്നതിന്റെ പകുതിയാണോ, അതല്ല ഇഹലോകത്തേക്ക് വേറെയാണോ? ഇന്ന് വ്യാപകമായി മുഴുവനും FM-ലൂടെയും മൊബൈലിലൂടെയും ഇന്റർനെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും വാദ്യോപകരണങ്ങളുടെ സാധ്യതകളെ മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ട് പാട്ടു കേൾക്കുന്ന ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ ഗാനങ്ങളുടെയും വിലക്കിയ പാട്ടുകളുടെയും പരിധിയിൽ മുഴുവൻ വാദ്യോപകരണങ്ങളും ഉൾക്കൊള്ളുമെന്നാണ് വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.
പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലയോ, കള്ളിനെ പോലെ അവന്റെ ബുദ്ധിയെ ഭ്രമിച്ചിപ്പിച്ചു കളയുന്നതാണ് വാദ്യ സംഗീതങ്ങൾ. അവനെ തെറ്റിലേക്ക് കൊണ്ടുപോവുകയും അവന്റെ കൽബിനെ മരിപ്പിച്ചു കളയുകയും പിശാചിന്റെ കൂട്ടാളിയാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് ഇമാം ഇബ്നു അബിദുന്നിക്ക് കിതാബു ദമ്മിൽ മലാഹി എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഈ ഹദീസിന്റെ വ്യത്യസ്ത നിവേദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വാദ്യോപകരണങ്ങളുടെയും അതുപോലെ തെറ്റായ പ്രവണതകളുടെയും ഇസ്ലാമിക മാനം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ പ്രബലമായ 25 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്നെല്ലാം നമുക്ക് വ്യാഖ്യാനങ്ങൾ മനസ്സിലാകുന്നത് ജനങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കുന്ന കാര്യങ്ങളെ വാങ്ങുന്നവരുണ്ട്. ലഹുവൽ ഹദീസി എന്നതിന് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അതുപോലെ പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വിചാരത്തിൽ നിന്ന് തിരിക്കുന്ന വസ്തുക്കളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. മൊബൈലിൽ നീ കളിക്കുമ്പോൾ നിന്റെ മനസ്സ് അതിലേക്ക് ആശ വെക്കുന്നു. ഒരു മുത്തല്ലിമിനെ ഇൽമിൽ നിന്ന് മുടക്കുന്നു, ഒരു ആബിദിനെ ഇബാദത്തിൽ നിന്ന് മാറ്റുന്നു. ആമോദങ്ങളുടെയും അനുമോദനങ്ങളുടെയും മേഖലകളിലേക്ക് അവന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്നു. മൊബൈലിലൂടെ വ്യത്യസ്ത ഗാനങ്ങൾ കേട്ട് ഇന്ന് ഡഫുകൾക്ക് പകരം കമ്പ്യൂട്ടർ മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ടാണ് പല സീഡികളും ഇറക്കുന്നത്. വാദ്യോപകരണങ്ങളുടെ പരിധിയിൽ അതും പെടുമെന്നാണ് മനസ്സിലാകുന്നത്. ആധികാരികമായി പറയാൻ ഞാൻ അർഹനല്ല. യോഗ്യരായ ഉസ്താദുമാരുടെ സന്നിധാനത്തിലാണ് അവരതൊക്കെ വ്യക്തമാക്കി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാ ഉപകരണങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തടസ്സപ്പെടുത്തിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിനോദം, അതുപോലെ തന്നെ പടക്കളത്തിലേക്ക് ഒരുക്കുന്ന അവന്റെ മൃഗം, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിമിതപ്പെടുത്തിയ 4 കാര്യങ്ങളെയാണ് അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചതെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ വിലക്കിന്റെ പരിധിയിൽ പെട്ടതാണ്. ഈ വിഷയങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അലൈസ യശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്തരം അനുമോ ആമോദങ്ങളുടെയും വൃത്തികളുടെയും നടുവിലേക്ക് പോകുന്ന ആളുകൾ അവരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നില്ലേ, ബലാ വയസൂമൂന വയസല്ലൂൻ, അവർ നോമ്പെടുക്കുന്നവരും നിസ്കരിക്കുന്നവരുമാണ്, ഹജ്ജ് ചെയ്യുന്നവരുമാണ്, ഹാജിയാക്കന്മാരുമാണ്. കാരണം ആ പറയുന്ന ഓരോ പദത്തിനും ഒരുപാട് ആഴമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിശദീകരിക്കാൻ ഞാൻ അർഹനല്ല, അവസരവും വിശാലമല്ല. പക്ഷേ നമ്മളൊക്കെ ഇസ്ലാമിന്റെ സദസ്സുകളിലും വേദികളിലും ചോദിക്കുമ്പോൾ വലിയ സംഭാവനകൾ തരുന്ന ആളുകൾ, വിദേശത്ത് ചെല്ലുമ്പോൾ നമുക്ക് വലിയ സൽക്കാരങ്ങൾ തരുന്ന ആളുകൾ, അള്ളാഹു തആല ഭൗതികമായ അനുഗ്രഹങ്ങൾ കൊടുത്ത് ഒരുപാട് വിസ്തൃതമായ സൗകര്യങ്ങൾ കൊടുത്ത ആളുകൾ, അവരിവരെയും പക്ഷേ സ്വന്തം മകളുടെ ജീവിതത്തിന് സ്വന്തം മകളുടെ കല്യാണത്തിന്റെ അന്ന് വീഡിയോ മിശ്രിതമായ വിവാഹ സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർ തയ്യാറല്ല. നിസ്കാരത്തിന്റെ തഴമ്പുണ്ടാവും, ഹാജിയാർ എന്ന ടൈറ്റിൽ ഉണ്ടാകും, ചലയിൽ തൊപ്പിയുണ്ടാകും, ചിലപ്പോ നല്ല ധാടിയും ഉണ്ടാവും. പക്ഷേ അവരുടെ വ്യക്തി ജീവിതത്തിന്റെ തലങ്ങളിൽ ഇസ്ലാമികമായ ചിട്ട പലപ്പോഴും ആഘോഷവേളകളിൽ അവർ നിയന്ത്രിക്കാൻ തയ്യാറല്ല. പല നാടുകളിൽ നിന്നും അത്തരം തെറ്റായ ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അവര് നോമ്പെടുക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്,
പക്ഷേ അവർ ഇത്തരം മ്യൂസിക്കുകളുടെയും പാട്ടുകളുടെയും അതുപോലെ തന്നെ ഇത്തരം അനുമോദനങ്ങളുടെയും നടുവിൽ പെട്ടുപോകുന്നവരാണ്. നല്ല നിയമത്തുള്ളതിന്റെ പേരിൽ മക്കളെ മുഴുവനും ആർഭാട നിർഭരമായ ജീവിതത്തിലേക്ക് വിട്ടിട്ട് നമ്മുടെ പള്ളികളിൽ ഇരിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്, പിതാക്കളുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത് മുഴുവനും റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടതാണ്. കാരണം നിങ്ങൾ ചെയ്തു കൊടുത്ത സൗകര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ മാറ്റി ചിന്തിപ്പിക്കാനാണ് ഉപകാരപ്പെടുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകമെന്ത് പറയുന്നു എന്നതല്ല മാനദണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്ത് പറയുന്നു എന്നതാണ് മാനദണ്ഡമാകേണ്ടത്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ് യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അള്ളാഹുവും റസൂലും ഒരു കാര്യം വിലക്കി എന്ന് കേട്ടാൽ വിട്ടുനിൽക്കാനുള്ള മനസ്സു വേണം. അള്ളാഹുവും റസൂലിനും ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് കേട്ടാൽ അതെനിക്ക് ഇഷ്ടമല്ലാതെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈമാൻ സമ്പൂർണമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല, അള്ളാഹു വിലക്കിയതാണെങ്കിൽ എനിക്കതിന് ആവശ്യമില്ല എന്ന നിലയിലേക്ക് നമ്മുടെ ചിന്ത ഉയരുമ്പോഴേ ഈമാൻ സമ്പൂർണമാകൂ. അതുകൊണ്ട് മക്കളുടെ മനസ്സിലേക്ക് പതിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവെ കുറിച്ചുള്ള വിചാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ചുള്ള ബോധമാണ്. ആ ബോധമാണ് ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് സുന്ദരിയായ പെണ്ണ് എല്ലാ വിധേനയും വഴിപ്പെടാൻ കാത്തിരുന്നപ്പോഴും ആ ചെറുപ്പക്കാരൻ ആലോചിക്കുന്നത്, റബ്ബേ നിന്റെ കോടതിയിൽ എന്നെ പിടിക്കില്ലേ. ധൈര്യസമേതം അവിടെ നിന്ന് ചാടിയിട്ട് കൈക്കൊമ്പിളിലേക്ക് സുവർണ സമ്മാനം കിട്ടിയപ്പോ ചോദിക്കുന്നു, അല്ലാ ഇതെന്റെ സ്വർഗത്തിൽ ലഭിക്കാനുള്ള ആനുകൂല്യത്തിന്റെ അംശമാണോ? അതെ, നിങ്ങൾ ഈ തെറ്റിൽ നിന്ന് വിട്ടുതിന്നതിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തരുന്നതിന്റെ 25% എന്നങ്ങ് പറയുമ്പോഴേക്ക് ആ സഹോദരൻ അവിടുന്ന് പറയുന്നു, എനിക്ക് ഇതും ഇവിടെ ആവശ്യമില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ആനുകൂല്യത്തിൽ നിന്ന് ഈ ഒരു തെറ്റിൽ നിന്ന് വിട്ടുനിന്നതിന് അവിടെ അല്ലാഹു നൽകുന്നതിന്റെ ഒരംശം പോലും എനിക്ക് ഭൂമിയിലേക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് നിന്നെ കാണാനാണ്. അതുകൊണ്ട് എനിക്ക് സൗകര്യം ചെയ്തു തരണേ അല്ലാഹ്. ഈ ഒരു ആത്മീയ ബോധമാണ് നമ്മുടെ മക്കൾക്കില്ലാതെ പോയത്. കാരണം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വേലിയേറ്റത്തിന്റെ ഇടയിൽ ആത്മീയ വിദ്യാഭ്യാസത്തെ നമ്മൾ അവഗണിച്ചു കളഞ്ഞു. എന്റെ മകൻ ഡോക്ടറോ എഞ്ചിനീയറോ വൈറ്റ് കോളറോ ആകണമെന്ന് മാത്രം ചിന്തിച്ചു. എന്റെ മകൻ ബുദ്ധിയുണ്ടെങ്കിൽ അവൻ മുസ്ലിയാരാകരുതെന്ന് നമ്മൾ എഴുതി വെച്ചു. എന്നാൽ മുൻഗാമികൾ അങ്ങനെയല്ല, ഏറ്റവും ബുദ്ധിയുള്ള മകനെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ കൈകാര്യത്തിന് പഠിക്കാൻ വിട്ടുകൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഫാസ്റ്റ് മെമ്മറിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഉമ്മ തീരുമാനിച്ചു, എന്റെ മകൻ മക്കയിൽ പോയി അള്ളാഹുവിന്റെ ദീന് പഠിക്കട്ടെ. ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, മണ്ഡലങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിന്റെ പ്രഭുവായി മാറിപ്പോയി. ലോകത്തുള്ള എല്ലാ മുസന്നിഫീങ്ങൾക്കും ഷാഫിഈ ഇമാമിനോട് കടപ്പാടുണ്ട്. കാരണം ആദ്യമായി നിദാന ശാസ്ത്രത്തെ ക്ലിപ്തപ്പെടുത്തിയതുകൊണ്ട് എല്ലാ മുസന്നിഫീങ്ങൾക്കും ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം മതങ്ങളോട് കടപ്പാടുണ്ട്.
കർമ്മശാസ്ത്രത്തിന്റെ ആകാശത്തെ ചിട്ടപ്പെടുത്തിയതുകൊണ്ട് എല്ലാ കർമ്മശാസ്ത്ര വിശാരദന്മാരും അബൂഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് കടപ്പാടുള്ളവരാണ്. ആ അബൂഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ ബുദ്ധി നിന്റെ വൈഭവം ഇന്ന ഉസ്താദിന്റെ അടുക്കലേക്ക് പോകണം മോനെ. മാതാവിന്റെ മാർഗനിർദ്ദേശം കൊണ്ടാണ് അബൂഹനീഫ ഇമാമ തങ്ങൾ ആത്മീയ വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ തങ്ങളെ ആത്മീയതയുടെ വഴിയിൽ കടത്തിവിട്ടത് പ്രിയപ്പെട്ട മാതാവാണ്. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് വന്ന മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഷാഫി ഇമാമിന്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തിയത് ഗ്രന്ഥങ്ങളിൽ കാണാം. ആ മകനെ എന്ന് പറഞ്ഞു വിട്ടതുകൊണ്ടല്ലേ ലോകത്ത് വിജ്ഞാനത്തിന് നല്ല ഒരു സാരഥിയെ ലഭിച്ചത് എന്ന നിലക്ക് ആധുനിക പണ്ഡിതന്മാര് വരെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് അവിടുന്ന് ദുആ ചെയ്തതായി കാണാം. നബവി ഇമാമ തങ്ങളെ പ്രായമല്പമേറിയപ്പോഴും പഠിക്കാൻ പോയി, അഥവാ സാധാരണ വിദ്യാർത്ഥി പ്രായത്തിന് ശേഷവും ഓതാൻ പോയപ്പോഴും നബവി ഇമാമ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തത് പിതാവാണ്. മോനെ നീ പ്രായപൂർത്തിയായില്ലേ, ഇനി അധ്വാനിച്ച് ജീവിച്ചൂടെ എന്ന് പറയുന്നതിന് പകരം നബവി ഇമാമ തങ്ങൾക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന മഹാനവറുകൾക്ക് ആ ഭക്ഷണം കൊണ്ടു കൊടുത്ത് സേവനം ചെയ്തത് പിതാവല്ലയോ? മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ആത്മീയതയുടെ ഗോപുരങ്ങളെ മുഴുവനും കീഴടക്കിയിട്ട് ലോകത്തിന്റെ ആത്മീയ പ്രപഞ്ചത്തിലെ അനിഷേധ്യ സാന്നിധ്യമാകാനുള്ള നിയോഗത്തിന് നിമിത്തമായത് പ്രിയപ്പെട്ട മാതാവായിരുന്നില്ലേ? അങ്ങനെ മാതാപിതാക്കളുടെ ചിന്തകൾ എന്റെ മകൻ ആത്മീയതയ്ക്ക് ഉപകാരപ്പെടുന്ന മകനാകണം, എന്റെ മകൻ അള്ളാഹുവിന്റെ ദീനിന്റെ കാവലാളാകണം എന്ന ചിന്തയിലേക്ക് മാറ്റുമ്പോഴേ ഇവിടെ ഇസ്ലാമിന് കൈകാര്യകർത്താക്കൾ ഉണ്ടാവൂ. എന്റെ മകൻ നല്ല ബുദ്ധിമാനാണ്, SSLC നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് അവന്റെ ചിന്തയിലും ബുദ്ധിയിലും അള്ളാഹുവിന്റെ ദീൻ കടന്നു വരട്ടെ എന്ന് ചിന്തിക്കണം. സീറയുടെ പണ്ഡിതന്മാർ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹുവിനെ പോലെയുള്ളവർ അവരുടെ മെമ്മറിയെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും നമ്മളെല്ലാം. അവർ കേൾക്കുന്നതെല്ലാം ഓർമ്മയിൽ കിടക്കുന്നവരാണ്, ഓർമ്മയിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത അത്രയും ഓർമ്മയുടെ ആളുകൾ. അതിൽ പല ആളുകളും ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ ഉസ്താദുമാരിൽ തന്നെ ചിലരെ കാണാം. അവര് പുറത്തേക്ക് ഇറങ്ങിയാൽ ചെവിയിൽ എന്തെങ്കിലും കൊണ്ട് അടച്ചു വെച്ചിട്ട് മാത്രമേ ഇറങ്ങൂ, മറ്റെന്തെങ്കിലും അബദ്ധ സ്വരങ്ങൾ അവരുടെ മെമ്മറിയിൽ കിടക്കാതിരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിനൊപ്പം അത് ഇടകലരാതിരിക്കാൻ, ഇതുപോലെ തീർത്തും സൂക്ഷ്മമായി മക്കളെ ആത്മീയതയുടെ വഴിയിൽ മാത്രം കടത്തിക്കൊണ്ടുപോകാനുള്ള വിചാരം ഇന്ന് നമ്മുടെ രക്ഷിതാക്കളിൽ വിട്ടുപോയി. നമ്മൾ വിചാരിച്ചു ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്ന്. നമ്മൾ വിചാരിച്ചു എന്റെ മകൻ ഡോക്ടറോ എഞ്ചിനീയറോ നല്ല വിദ്യാഭ്യാസമുള്ളവനോ ആയെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് ആരോ പറയാതെ നാം എഴുതി പിടിപ്പിച്ചു. ഇന്നലകളിൽ ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കി. ഇന്ന് കേവലമായ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം നാം തിരിയാൻ തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ അരുതായ്മകൾ ഇനിയും കൂടിക്കൂടിയാണ് വരിക. അറബിക്കടലിന്റെ അലമാലകൾ സമാനമായി അരുതായ്മകൾ ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുമ്പോ അല്പമെങ്കിലും നിയന്ത്രിക്കപ്പെടണമെങ്കിൽ അവർക്ക് ബോധമുണ്ടാകണം. ഇന്ന സംഅവൽ ബസറവൽ ഫുആദ കുല്ലൂലൈക കാന അൻഹു മസ്ഊല. മോനെ നിന്റെ മൊബൈലിലേക്ക് ഇടക്കിടക്ക് കസ്റ്റമർ കെയറിലെ പെണ്ണ് വിളിക്കുമ്പോ അത് ആസ്വാദനത്തിന്റെ ശബ്ദമാണെന്ന് കരുതി തുടർന്ന് കേൾക്കാതിരിക്കണമെങ്കിൽ അള്ളാഹുവിങ്കലന്റെ കേൾവി ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധമുണ്ടാകണം. 3G മൊബൈലിലൂടെ ഏതോ പെണ്ണ് എവിടെ നിന്നോ നിന്നെ വിളിക്കുമ്പോൾ അതിൽ നിന്റെ കണ്ണ് നട്ടുപോകാതിരിക്കണമെങ്കിൽ നിന്റെ കാഴ്ചയെക്കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ടെന്ന ബോധമുണ്ടാകണം.
നിന്റെ അടുക്കലേക്ക് ഐ ലവ് യു എന്ന മെസ്സേജ് ഏതോ ഒരു പെണ്ണ് അറിയാതെ നമ്പർ മാറി പറഞ്ഞു വിട്ടപ്പോൾ തിരിച്ചതിന് എസ് എന്ന് ടൈപ്പ് ചെയ്യാൻ നിന്റെ വിരലി ചരിക്കാതിരിക്കണമെങ്കിൽ ഇത് റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നതാണെന്നും ഇത് സംസാരിക്കുന്നതാണെന്നുമുള്ള ബോധമുണ്ടാകണം. അതുപോലെ നമ്മൾ കിതാബ് നോക്കാനാണെങ്കിലും നമ്മുടെ സൈറ്റുകൾ ഓപ്പൺ ചെയ്യാനാണെങ്കിലും ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സ്ത്രീകളുടെയും വൃത്തികേടുകളുടെയും ചിത്രം വരുമ്പോ എന്നാൽ ഒന്ന് ക്ലിക്കു ചെയ്തേക്കാം എന്ന് നിന്റെ മനസ്സ് മാറാതിരിക്കണമെങ്കിൽ എന്റെ ഈ സ്വകാര്യ ജീവിതത്തിൽ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിങ്കിൽ നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള ബോധമുണ്ടാകണം. ഇന്ന് അത്തരം ബോധങ്ങളെല്ലാം മരിപ്പിച്ച് മദ്രസയിൽ നിന്ന് മക്കളെ അകറ്റി നിർത്തി ഇംഗ്ലീഷ് മീഡിയത്തിൽ മദ്രസയുണ്ടെങ്കിൽ അത് കിട്ടിയെങ്കിലായി എന്നിടത്തേക്ക് മാത്രമെത്തിയിട്ട് നമ്മുടെ മക്കളെ മതവിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റിയിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മട്ടുപ്പാവുകളിൽ കെട്ടി ഒരുക്കിവിടുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ എന്തു ചെയ്യാനാണ് അല്ലാഹ് പറഞ്ഞത്? കൂ അംഫുസക്കും വഹിലീകും നാറാ വഖൂദുഹന്നാസ് വൽ ഹിജാറ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അവരെ സ്വർഗസ്ഥരാക്കാനാണ്, അവരെ സ്വർഗത്തിലേക്ക് വിടാനാണ് മക്കളെ നിങ്ങൾക്ക് നൽകിയത്, അവരെ നരകത്തിലേക്ക് വിടാതിരിക്കാനാണ് ഭാര്യമാരെ നിങ്ങൾ കേൾപ്പിച്ചു തന്നത്, അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാനാണ്, നരകം വാങ്ങിക്കൊടുക്കാനല്ല. അതുകൊണ്ട് അവര് സ്വർഗസ്ഥമായ വഴിയിലാണോ എന്ന ആലോചന വേണം. ആലപ്പുഴയിൽ ആത്മഹത്യയിലെ വില്ലൻ കളിച്ചത് മൊബൈൽ ഫോണായിരുന്നില്ലേ? അതല്ല, അപ്പുറത്ത് ലോഡ്ജിൽ നിന്നൊരു സഹോദരിയും മറ്റൊരുത്തനും ആത്മഹത്യ ചെയ്തത് ഭർത്താവില്ലാത്ത സമയത്ത് ഏതോ ഒരുത്തന്റെ മൊബൈലിൽ കോണ്ടാക്ട് ചെയ്തതിന്റെ വിവരം ഭർത്താവ് അറിഞ്ഞതുകൊണ്ടല്ലേ? നിങ്ങൾ എത്രയോ തവണ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് സമാനതകളുള്ളത്. ഇതുപോലെ നമ്മുടെ നാട്ടിലെ അരുതായ്മകളുടെ മുഴുവനും ജ്വല്ലറി മോഷണം മുതൽ ഇങ്ങോട്ടുള്ള പ്രമാദമായ 50 പരം കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാരാണ് നമ്മുടെ നാട്ടിലെ മൊബൈൽ സംവിധാനമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ മോനെ, നിന്റെ കയ്യിലേക്ക് അല്ലാഹു നൽകിയ മൊബൈലിനെ കുറിച്ചും അല്ലാ വിചാരണ ചെയ്യുന്നതാണ്. അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് എക്സ്പ്രസ് ഹൈവേയിൽ പോകുന്ന ഡ്രൈവർക്ക് ഇടക്കിടെ ഈമാൻ ഉണ്ടാകും. കാരണം എന്താ? മുറാക്കബും റഡാർ ചെക്കിംഗ് ഉള്ള റോഡിലൂടെയാണ് പോകുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവുകയോ പ്രതിക്കൂട്ടിലാവുകയോ ചെയ്യുമെന്ന ബോധമുണ്ട്. അവിടെ നിരീക്ഷണത്തിന്റെ ഒളി ക്യാമറകൾ ഉണ്ടെന്ന ഈമാൻ ഉള്ളത് കൊണ്ടാണ് ഡ്രൈവർ ഇടയ്ക്ക് അവിടുന്ന് മീറ്ററിലേക്കും റോഡ് എവിടെ എത്തിയെന്നും പരിശോധിക്കുന്നത്. എന്നാൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മാനവീക ജീവിതത്തിന്റെ രഹസ്യ പരസ്യ സ്വകാര്യ സുതാര്യ തലങ്ങൾ മുഴുവനും ലോകാധികാരിയായ അള്ളാഹുവിന്റെ ഒളി ക്യാമറകളിൽ തെളിയുകയും ഒപ്പിയെടുക്കപ്പെടുകയും അവന്റെ വിചാരണയുടെ നാളിൽ റിപ്പോർട്ട് നൽകപ്പെടുകയും ചെയ്യുമെന്ന ഈമാൻ ഉണ്ടായാൽ മാത്രമേ അവന് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ. അതിനുള്ള ഏറ്റവും വലിയ മരുന്നാണ് അത്തഖ്വ. അള്ളാഹുവെക്കുറിച്ചുള്ള ബോധത്തിനല്ലാതെ ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല. പാതിരാത്രി കോഴിക്കോട് നിന്ന് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ കയറിയാൽ സിനിമയുടെ സ്ക്രീൻ തെളിയുന്നുണ്ടാകും, എല്ലാവരും അത് കണ്ടാസ്വദിക്കുന്നുണ്ടാകും. മോനെ, നിന്റെ കണ്ണിനു ഷട്ടറിടാൻ നിന്റെ മനസ്സിൽ ആരുണ്ട് മോനെ? ഈ യാത്രയിൽ ഞാനങ്ങ് മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധം, അല്ലെങ്കിലും ഇത് തെറ്റാണെന്ന അവബോധത്തിനല്ലാതെ നിയന്ത്രിക്കാൻ കഴിയില്ല. തെറ്റുകൾ തെറ്റുകളല്ലാതാകുന്ന കാലമാണ്. ഡിസ് ആൻഡിനെ വെച്ച മുസ്ലിയാരുടെ വീട്ടിനെ കുറിച്ച് തെറ്റായ പ്രചരണം വരും.
അതേ സമയത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന മുസ്ലിയാർക്ക് അഭിമാനമുള്ള കാലമാണെന്ന്, ഇവിടെയാണ് തെറ്റുകൾ കടന്നു വരുന്നത്. ആ മുസ്ലിയാര് നല്ല അഡ്വാൻസ്ഡ് മുസ്ലിയാരാണ്, ഇന്റർനെറ്റും അതുപോലെ കമ്പ്യൂട്ടറും ഒക്കെ വിനിയോഗിക്കുന്ന ആളാണ് എന്ന് ഉയർത്തപ്പെടുന്ന കാലത്താണ് ചതി കടന്നു വരിക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചോണം കേട്ടോ. പാട്ടുകൾ നിസാരവൽക്കരിക്കപ്പെട്ട കാലമാണ്, ഗാനങ്ങളും ഗീതികളും എല്ലായിടത്തും ഉയരുന്ന സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു, പെണ്ണിന്റെ പാട്ട് കേട്ടുകൊണ്ട് ആസ്വദിക്കുന്നവൻ വ്യഭിചാരത്തിന്റെ കൂട്ടുകാരിയുടെ കൂടെയാണ്. നിന്റെ ഞരമ്പുകളെ സ്വാധീനിച്ച് വലിച്ചുകൊണ്ടു പോകുന്നതിൽ അത്തരം മ്യൂസിക്കുകൾക്ക് സ്വാധീനമുണ്ട്. അത്തരം മ്യൂസിക്കുകൾ നിന്നെ മാടി വിളിച്ചു കൊണ്ടുപോയി തെറ്റിലേക്ക് കൊണ്ടുപോകും. സൈലന്റ് മ്യൂസിക്കുകളുടെ കാലമാണ്. എയർപോർട്ടുകളിലൊക്കെ ചെന്നാൽ വളരെ ശബ്ദമയമായ മ്യൂസിക്കല്ല, ഞരമ്പിൽ തറയ്ക്കുന്ന വളരെ ചെറിയ ശബ്ദമുള്ള മ്യൂസിക്കുകൾ മനുഷ്യരെ സ്വാധീനിക്കുന്ന മാസ്മരികതയുടെ പ്രവാഹങ്ങളുള്ള കാലമാണ്. ഇവിടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കൊരു അള്ളാഹു ഉണ്ടെന്ന ബോധം, എനിക്കൊരു മതമുണ്ടെന്ന ബോധം, എനിക്കൊരു പ്രവാചകനുണ്ടെന്ന ബോധം, അതെനിക്കെല്ലാത്തിനും മതിയാണെന്ന ബോധം, ഇത് നാലുമുണ്ടായെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എന്റെ നേതാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബീ ومنادي وكأسي ومشربي محمد رسول الله محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ് നമ്മുടെ നിയന്ത്രണത്തിന്റെ തലം, എല്ലാ നിയന്ത്രണത്തിന്റെയും. എനിക്ക് വേറൊരു വിഷയവും എന്തുകൊണ്ടോ കൂടുതൽ വഴങ്ങാറില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠമായ അവദാനത്തിന്റെ ചെറിയ അനുബന്ധങ്ങൾ പറയുമ്പോഴേ ഒരാത്മസായുജ്യം വരാറുള്ളൂ. അതുകൊണ്ട് കടക്കാതിരിക്കാൻ നിർവാഹമില്ല. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ അസ്ഥിവാരങ്ങളെ അന്തരാളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കൗമാര യൗവനങ്ങളെ നീതിയുക്തമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമില്ല. അതാണ് മദീനയുടെ രാജാവ് മാലോകർക്കിടയിൽ അതുല്യമായ വിപ്ലവത്തിന്റെ ആകാശത്തെ അന്ത്യനാൾ വരെ ജാജ്വല്യമായി അടയാളപ്പെടുത്തിയതിന്റെ സമവാക്യം. ഹബീബിനെ പ്രണയിക്കാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബീബിലേക്ക് പ്രണയം പിടിച്ചു, അങ്ങോട്ട് പ്രേമം കൊടുത്തു. ഒരു പ്രതിമയില്ലല്ലോ, പ്രതിച്ഛായയില്ലല്ലോ, പ്രതിഷ്ഠയില്ലല്ലോ, മ്യൂസിക്കുകളുടെ പരാമർശമില്ലല്ലോ, ഭൗതികമായ സ്വാധീന ശക്തികളൊന്നുമില്ലാതെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവിനെ ഹൃദയത്തിന്റെ അമൃതായി നിലനിർത്താൻ കഴിയുന്നതിന്റെ ആത്മീയതയുടെ മാസ്മരിക മന്ത്രമേതാണ്? അതാണ് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിന്റെ പ്രപഞ്ചമാണത്. അതിന് തുല്യതകളില്ല. എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയില്ല. ഉഹിബ്ബുക ലാ തഫ്സീറ ഇന്ദീ ലി സബുവതി ഉഹിബ്ബുക ഇന്ദീ വൽ ഹവാല യുഫസ്സറു. ആയിച്ചയും ഇഷ്ടവും വർണ്ണനകൾക്കപ്പുറമാണ്. അൽ ഹുബ്ബു ഹർഫാ നിഹാഉം ബഅദഹാ ബാഉ യലൂദു ഇൻദ മാനിഹൽ ഹിബ്ബാഉ. അനുരാഗികളുടെ മനസ്സിനെ അതിന്റെ പരിഭാഷ അറിയൂ. അല്ലാത്തവർക്കറിയാത്ത അനുരാഗത്തിന്റെ ലോകത്തിന്റെ നേതാവാണ് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഇരിക്കുമ്പോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നേതാവിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് യാന്ത്രികമായ ഒരു പ്രതികരണമാണ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേ കാരും പറഞ്ഞിട്ടല്ല സ്വലാത്ത് ഉയരുന്നത്. സ്വലാത്ത് ഇല്ലെങ്കിലും ഒരു മാറ്റം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും വരും, ഒരു ശ്രദ്ധ വരുന്നുണ്ട്. അതിനുള്ള കാരണം ഹബീബിന്റെ ആത്മീയ സ്വാധീനമാണ്. അതുകൊണ്ട് അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം നമ്മുടെ മക്കളുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയാൽ അവര് പെട്ടെന്നൊന്നും വഴിതെറ്റി പോവുകയില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുരാഗത്തിന്റെ അലമാലകൾ അടങ്ങാത്ത സമുദ്രത്തിന്റെ അധ്യക്ഷനാണ്. വർണ്ണനകളുടെ വഴികൾക്ക് വരുതി നിശ്ചയിക്കാൻ പറ്റാത്ത ലോകത്തിന്റെ നേതാവാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ലോകത്തിന്റെ മുഴുവനും പ്രണയമാണ് സമ്മാനിക്കുന്നത്, സ്നേഹമാണ് കൈമാറ്റം ചെയ്യുന്നത്. ഈ സ്നേഹമെന്ന വാക്കിന്റെ മധുരമറിയുന്നത് ഹബീബിനോട് ചേരുമ്പോഴാണ്. അല്ലാത്തപ്പോൾ അത് ജടിലമായ വികാരമായ കാലമാണിത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ അനുരാഗത്തിന് അർത്ഥം വരുന്നു. ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാ തെറ്റുകളുടെയും അരുതായ്മകളുടെയും ലോകത്ത് നിന്ന് ശുദ്ധീകരണത്തിന്റെയും സംസ്കരണത്തിന്റെയും അധ്യക്ഷ പദവി ആരിലേക്കാണ് വരുന്നത്? ഹബീബീ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. കള്ളുകുടിച്ച് മത്തന്മാരായ യുവജനങ്ങളുള്ള കാലം, പെണ്ണുപിടിച്ച് വ്യഭിചാരശാലകൾ കയറിയിറങ്ങുന്ന ഔദ്യോഗിക വൃത്തങ്ങളിൽ കഴിയുന്നവരുള്ള കാലം, ലോകരാഷ്ട്രങ്ങളുടെ നിയാമക വൃത്തങ്ങളുടെ പരിധിയിൽ തെറ്റുകൾക്ക് നീതിബോധം നൽകുന്ന കാലം, രാജ്യത്തിന്റെ ഉന്നത നീതിപീഠങ്ങളിൽ നിന്ന് തെറ്റുകൾക്ക് സമ്മതത്തിന്റെ മുദ്ര കിട്ടുന്ന കാലം, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ കഴുകിൽ മരത്തിലേറ്റാൻ വിധിയെഴുതുമ്പോഴും വലിയ വലിയ കുറ്റങ്ങളെ നീതീകരിക്കണമെന്ന് വാദിക്കുന്ന ഭൗതിക കോടതികളുടെ കാലം, മനുഷ്യൻ പരസ്പരം മൃഗീയതയിലേക്ക് മാറുന്നതിന് ഒപ്പുവെച്ചു കൊടുക്കണമെന്ന് നീതിപീഠത്തിന്റെ ആസനാധികാരികൾ എഴുതി ഒപ്പിട്ടു കൊടുക്കുമ്പോഴും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് കാടളക്ക് വെടിവെക്കുന്ന കാലം, പ്രാതികൂല്യങ്ങളുടെ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. പുരുഷനും പുരുഷനും ഇണകളായി ജീവിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തിന്റെ നീതിബോധത്തിന്റെ പ്രശ്നമില്ല. വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ അധികാര പീഠങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ല. ചെറു ചില്ലറ കാര്യങ്ങൾ ലോകത്തെ അടക്കി വെടിവെക്കാനുള്ള നീതിബോധത്തിന്റെയും സംരക്ഷണ ബോധത്തിന്റെയും ഏതോ ചില വിധാനങ്ങളെ ഇടിച്ചു വീഴ്ത്താൻ നടക്കുന്ന കാലം. ഇങ്ങനെ പറയാൻ ഇപ്പൊ എനിക്ക് കഴിയുകയുള്ളൂ. ആ രൂപത്തിൽ നിയമത്തിന്റെ ബലിഷ്ഠകരങ്ങളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ട പുതിയ സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മളെ ശരിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴി ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.